ഷോൺ ജോർജ് വീണ്ടും പൊട്ടിച്ചത് ഉണ്ടയില്ലാത്തൊരു വെടിയാണ്. കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് പറയാൻ കാരണം, ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ദുബായിലെ കമ്പനിയെക്കുറിച്ചാണ്. വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ദുബായിലും അക്കൗണ്ടുണ്ടെന്ന തരത്തിൽ ബി ജെ പിക്കാരനായ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിന് കൃത്യമായ മറുപടിയുമായി മുൻമന്ത്രി ടി എം തോമസ് ഐസക്ക് രംഗത്ത് വരികയും ചെയ്തു. തോമസ് ഐസക്ക് പറയുന്നത് ഷോൺ ആരോപണം ഉന്നയിച്ച കമ്പനിയല്ല വീണയുടേതെന്നാണ്. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായി കമ്പനി എക്സാലോജിക് കൺസൾട്ടിംഗ് ആണെന്നുമാണ് തോമസ് ഐസക്ക് വ്യക്തമാക്കിയത്. ഏതൊരാൾക്കും ഗൂഗിൾ ചെയ്ത് കണ്ടെത്താവുന്ന വിവരങ്ങളാണിത്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവലിൻ്റെ ഉപകമ്പനിയാണെന്ന ആക്ഷേപവും ഐസക്ക് തള്ളി. പെൻഷൻ ഫണ്ട് മറ്റ് പല കമ്പനികളിൽ എന്ന പോലെ ലാവലിൻ്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം. അത് എങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവലിൻ്റെ ഉപകമ്പനിയാകുമെന്നാണ് ഐസക്ക് ചോദിക്കുന്നത്. ബാംഗ്ലൂരിലെ എക്സാലോജിക് കമ്പനി സി എം ആർ എൽ കമ്പനിയുമായി സർവീസ് കരാറിൽ ഏർപ്പെട്ട് നിയമാനുസൃതമായി ഫീസ് വാങ്ങിയതിനെ മാസപ്പടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ചു വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാ ദിവസവും അതിനെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു മാധ്യമങ്ങൾ നമുക്ക് വായിക്കാൻ തന്നത്. മാത്തിക്കുഴൽ നാടൻ അത് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചടി വാങ്ങിയതോടെ പ്രതിപക്ഷവും അത് കൈവിട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അതൊരു തിരിച്ചടിയായിരുന്നു. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയങ്ങളിൽ. കാരണം അവരും അത് ഏറ്റുപിടിച്ച് വലിയ ചർച്ചകളാണ് നടത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പൊടുന്നനെ ഷോൺ ജോർജ് പുതിയൊരു ബോംബുമായി വന്നത്. എക്സാലോജിക്കിന് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമുണ്ടത്രേ. അതിലേക്ക് കേരള സർക്കാരുമായി ബന്ധമുള്ള പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ എസ് എൻ സി ലാവലിനും 2016-19 കാലത്ത് പലതവണ പണം നിക്ഷേപിച്ചിട്ടുണ്ടത്രേ. ഈ കമ്പനി സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിൽ ആയിരുന്നത്രേ. ഷോൺ ഇ ഡിക്കും തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്നും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞു. എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ വാർത്തയും നൽകി. യഥാർത്ഥത്തിൽ മലയാള മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ വാർത്തയെന്നാണ് തോമസ് ഐസക് പരിഹസിച്ചത്. ഒരാൾക്ക് പോലും ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് ദുബായിലെ എക്സാലോജി കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാമായിരുന്നു. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ്, ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിങ്സ് എന്നാണ്. ഇതുപോലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ആരും മെനക്കെട്ടില്ല. ദുബായ് കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു മെയിൽ അയച്ചിരുന്നുവെങ്കിൽ, അവരുടെ വെബ്സൈറ്റിൽ കാണും അവരുടെ മെയിൽ ഐ ഡി, അങ്ങനെ അയച്ചിരുന്നുവെങ്കിൽ അതിനുള്ള ആ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്നതിനുള്ള വിശദീകരണം അവർ തീർച്ചയായും മറുപടി നൽകും. ദുബായ് കമ്പനിക്ക് 5 കോർപ്പറേറ്റ് ഓഫീസുകളാണുള്ളത്. 3 യു എയിലും 1 ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരിലുമാണ്. ബാംഗ്ലൂരിലെ കമ്പനിയുടെ പേര് എക്സാലോജിക് കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എന്ന് മാത്രമല്ല, ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ഈ കള്ളക്കഥ ആരും മെനഞ്ഞതാണ്. ഇത് പെട്ടെന്ന് ഉദിച്ചു വന്ന ഒരു കഥയോ തിരക്കഥയോ ഒന്നുമല്ല. ഇത് മാസങ്ങളായി പലപ്പോഴായി എഴുതിയ തിരക്കഥയാണ്. മറ്റു പത്രങ്ങളിലെല്ലാം വാർത്ത വരുന്നതിന് മുൻപ് മനോരമ ഒരു എക്സ്ക്ലൂസീവ് പോലെ 1 തലക്കെട്ടായി ഇതിനെക്കുറിച്ച് കൊടുത്തിരുന്നു. ആരിൽ നിന്ന് പഠിച്ച കഥയാണോ എന്തോ. ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ് ഷോൺ ജോർജിൻ്റെ വെല്ലുവിളി. ആ വെല്ലുവിളി കേട്ട തോമസ് ഐസക്ക് പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായ ഒരു അഭ്യർത്ഥനയുള്ളൂ, ഇദ്ദേഹത്തെപ്പോലുള്ള ശല്യക്കാരനായ വ്യവഹാരി നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുതെന്നും കുഴൽനാടൻ കേസിലെന്ന പോലെ ഒരു തീർപ്പുണ്ടാക്കണമെന്നുമാണ്. അങ്ങനെയാണ് തോമസ് ഐസക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ കാളവറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും. ലോകം മുഴുവൻ നെറ്റ്വർക്കും ബന്ധങ്ങളുമുള്ള മനോരമയ്ക്ക് ഒരു വിവരമറിയാൻ കോട്ടയത്ത് നിന്നും പോയി അന്വേഷിക്കുകയൊന്നും വേണ്ട.
ഒറ്റ ഫോൺ കോളിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും വിവരം വിരൽത്തുമ്പിലെത്തും. അതിനുള്ള സംവിധാനം അവർക്കുണ്ട്. എന്നിട്ടും അതിനൊന്നും മെനക്കെടാതെ ആളുകളെ ആക്ഷേപിക്കുവാൻ ഒരു തിരക്കഥ പോലെ പൊട്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുകയും അതൊക്കെ ലീഡ് വാർത്തയായി ഒന്നാം പേജിൽ തന്നെ കൊടുക്കുകയും ചെയ്യുന്നത് ആരോടൊക്കെയോ ഉള്ള വിരോധം തീർക്കുന്നത് പോലെയാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അബദ്ധം ഏത് പോലീസുകാരനും പറ്റാം. അത് അബദ്ധമാണെങ്കിൽ ഇത് അബദ്ധത്തിൻ്റെ കോളത്തിൽ ചേർക്കാൻ പറ്റുമോ? ഇതൊന്നിന് രണ്ട് തവണയല്ല, പല തവണയായി. അപ്പോൾ അബദ്ധമല്ലല്ലോ.